ജൈവ കാർഷിക മണ്ഡലം അവാർഡ് കരസ്ഥമാക്കിയതോടനുബന്ധിച്ച് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഘോഷയാത്ര സംഘടിപ്പിച്ചു. നിരവധി പേർ അണിനിരന്ന ഘോഷയാത്ര പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന ചടങ്ങ് ലിൻഡോ ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ജൈവ കാർഷിക മണ്ഡലം അവാർഡ് കരസ്ഥമാക്കിയതോടനുബന്ധിച്ചാണ് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ജനപ്രതിനിധികൾ, കൃഷി ഉദ്യോഗസ്ഥർ, കർഷകർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്സ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടാം 100-ദിന പരിപാടിയുടെ ഭാഗമായി ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ബാനറിന് കീഴിൽ ബാൻഡ് മാളത്തിൻ്റെ അകമ്പടിയോടെ പോസ്റ്റ് ഓഫീസിന് പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന ചടങ്ങ് ലിൻഡോ ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. പിന്തിരിയാൻ കൃഷിക്കാരെ പ്രേരിപ്പിക്കുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്നെല്ലാം ഒരു ആശ്വാസം കണ്ടെത്തുക എന്നുള്ളതാണ്. മാതൃകാപരമായ പുതിയ കൃഷി രീതികൾ പാലിച്ചുകൊണ്ട് പുതിയ പദ്ധതികളിലേക്ക് കടന്നു വന്നുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലൂടെ കാർഷിക മേഖലയിൽ കൈപിടിച്ച് ഉയർത്താനുള്ള നിരവധിയായിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ജമീല അധ്യക്ഷയായി. അവാർഡ് കരസ്ഥമാക്കിയതിൻ്റെ ആദരസൂചകമായി കൃഷിഭവൻ ഉദ്യോഗസ്ഥർക്കുള്ള മൊമെന്റോ എംഎൽഎ സമ്മാനിച്ചു. തുടർന്ന് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സ്വപ്ന എസ് പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തോമസ് മാവറ, വൈസ് പ്രസിഡന്റ് മേരി തങ്കച്ചൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറീന റോയ്, കൊടുവള്ളി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ലേഖ കെ കെ, കൃഷി ഓഫീസർ പി എം മുഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അൻസു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.